ഹലോ ജിൻസി, ഗുഡ്ണ്ട്. ഗോപാലിക, യെസ് മാം. ക്യാമറ ഓൺ ചെയ്ത്. ഓൺ ആണ്. ഓക്കെ ഹലോ. ഗോപാലിക, സെലക്ട് ഫോർ. യാ ഹലോ, എച്ച് ഹൈസ് ഗോപാലിക. ഇഷ് കൊമ ഔസ് ഇന്ത്യൻ. ഇഷ് വോനെ ഇൻ ഡോയ്ച്ച്ലാൻഡ്. ഇഷ് ബെൻ 36 യാരെ ആൾട്ട്. Ich bin verheiratet. Ich arbeite als Computeringenieurin in einem deutschen Firma. Ich wohne mit mein Mann und unserer Tochter. Meine Hobbys sind Kochen und YouTube ansehen. Vlogs ansehen, ja. Ja, das ist alles. Okay, sehr gut. Danke. Okay, കഴിഞ്ഞ ദിവസം നിന്ന് വർക്ക്സ് ഒക്കെ ഓക്കെ ആണോ? എല്ലാവർക്കും ഞാൻ ചെയ്ത് അയച്ചിട്ടുണ്ട്. ചില വേർഡ്സ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു, അത് കുറച്ചൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടായിരുന്നു, ദെൻ ഞാൻ മാം കറക്റ്റ് ചെയ്ത് കൊടുത്ത ആൻസേഴ്സോട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ അൺസ്റ്റാർട്ടിന്റെ ഇൻസ്റ്റഡ് ഓഫ് എന്ന് പറയുന്നത് അതെനിക്ക് അറിയില്ലായിരുന്നു എന്താ യൂസ് ചെയ്യേണ്ടതെന്ന്. ഞാൻ ഓർത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ മാമിനോട് ചോദിക്കാമെന്ന് ഓർത്തു, പക്ഷെ അന്നേരം ലിങ്ക് കിട്ടാത്തതുകൊണ്ട് കയറാൻ പറ്റിയില്ല. പിന്നെ ഞാനത് അൺസ്റ്റാർട്ട് യൂസ് ചെയ്യാമെന്ന് ഗ്രൂപ്പിൽ ഇട്ടേക്കുന്ന കണ്ടു, അങ്ങനെ അത് വെച്ച് എഴുതിയത്. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. അതിന്റെ കറക്ഷൻസ് ഞാൻ അയക്കാം കേട്ടോ. ഓക്കെ. ദെൻ വൊക്കാബുലറി പഠിച്ചോ എല്ലാവരും. ഞാൻ റെക്കോർഡിംഗ് കേട്ടായിരുന്നു, പക്ഷെ അങ്ങനെ എടുത്തു നോക്കാൻ പറ്റിയില്ല. ഇല്ല, ഞാൻ റിവൈസ് ചെയ്തിട്ടില്ല. പണ്ട് പഠിച്ചതൊക്കെ ഓർമ്മയിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ അത് ചെയ്യണം കേട്ടോ. വൊക്കാബുലറി ഡെയിലി നമുക്ക് വീട്ടിൽ വരെ വൊക്കാബുലറി ഉള്ളതാണ്. നിങ്ങൾ A1 A2 B1 ഓൾറെഡി എന്റെ സ്റ്റുഡൻസിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം. അവർ B1 വരെ കംപ്ലീറ്റ് ചെയ്തതാണ് വൊക്കാബുലറി. സോ അത് എന്ത് ചെയ്യണം നോക്കണം കേട്ടോ. എന്നാലും ഒരുപാട് നിങ്ങൾക്ക് വൊക്കാബുലറി കിട്ടിയാലേ ജർമ്മനിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നറിയാലോ. അതെ അതെ ഓക്കെ, അപ്പൊ നോക്കേണ്ട ഓക്കെ. കാര്യമാണ്. ബാക്കിയുള്ളവർ നോക്കിയോ? ബാക്കിയുള്ളവർ കുറച്ച് നോക്കിയായിരുന്നു. പിന്നെ തേമ നോക്കി. തേമ ഞാൻ തന്നത് റൈൻകോഫിനായിരുന്നു, വൈസിലായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റില്ല, കൊച്ചിന് വയ്യാണ്ടിരിക്കുക, പനി പിടിച്ചു. അവനെ കൂടുതലായിട്ട് സ്റ്റഡീസ് കൊച്ചിന്റെ കാര്യത്തിൽ തന്നെ നിൽക്കുവായിരുന്നു. ജിൻസ് ക്ലിയർ അല്ല സംസാരിക്കണേ, ഒന്നുകൂടെ പറഞ്ഞേ. ഞാന് ഹോംവർക്ക് ചെയ്തില്ല, കൗഫന്റെ ആണ് തേമ ഞാൻ ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല, കാരണം കൊച്ചിന് വയ്യായിരുന്നു. അമ്പിളി ചെയ്തോ? തേമ പ്രസന്റേഷൻ ചെയ്തു മാം, ചെയ്തു ചെയ്തു. ഓക്കെ. ഇതിന് അമ്പിളി ഒന്ന് പറഞ്ഞ എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത് ബാക്കിയുള്ളവരൊന്ന് കേൾക്കട്ടെ. പറഞ്ഞു. മൈനർ പ്രസന്റേഷൻ ഇസ് ക്ലർമൻ. മൈനർ പ്രസന്റേഷൻ ബെസ്റ്റ് ഓഫ് ഫോർഗ്രൻഡൻ തായ്ലൻഡ് സുവറസ് മോസ്റ്റേജ് മീനൻ ഫോൺ മൈനൻ പ്രസന്റേഷൻ എർഫാരുങ്കൻ എർസാലൻ ദന ബിഷ്രൈബെ ഇഷ് ഇൻ മൈനം ഹേമത്ലാൻ ദൻ മോസ്റ്റേ ഇഷ് യൂബർ ഫോറോൺ നാസ്റ്റേറൻ പ്രഷ്യൻ
സും ഷോല സാഗേഷ് മൈന മൈനോ. ട്രാൻസ്ലേറ്റർ അതൊന്ന് ചാറ്റിൽ ഇട്ടേ അവോട്. ഹോയിറ്റ് സുറ്റാഗേ. ഓക്കേ, ഹോയിറ്റ് സുറ്റാഗേ. ഹോയിറ്റ് സുറ്റാഗേന്റെ മീനിങ് എന്താ? നൗഡേയ്സ് നമ്മൾ പറയൂലേ, ആ ഹോയിറ്റ് സുറ്റാഗേ. ഓക്കെ പറഞ്ഞോ. Wenn ich arbeite oder keine Zeit dafür gehe ich einfach ins Internet und kaufe mir etwas, ich brauche. In meinem Heimatland einkaufen im Internet zur Zeit ist meist bevorzugt auf das Einkaufen besonders zwischen jungen Menschen. Es ist ein Vorteil, dass der Verschonchen eine Sache im Internet kaufen. In diesem Fall kann man jeden Tag. Natürlich gibt es auch Nachteil. Es kann passieren, dass wenn die Bestellung zu spät ankommt oder nicht die Beschreibung. Meiner Meinung nach hat Beschreiben. Meiner Meinung nach hat Einkaufen im Internet sowohl Vorteil als auch Nachteil. Es gibt zwei Möglichkeiten. Das war meine Präsentation. Vielen Dank für Ihre Aufmerksamkeit. Das war meine Präsentation. Okay. Präsentation. Next ne ara parayanulle Angel. ബാക്കിയുള്ളവർ ആ ടൈമിൽ എന്ത് നോക്ക, വൊക്യാബുലറി നോക്കണം കേട്ടോ. ഏവണിലെ ഫസ്റ്റ് ചാപ്റ്റർ വൊക്യാബുലറി. ഏഞ്ചൽ പറഞ്ഞോ ഏഞ്ചല. മാം മാം ഒരു മിനിറ്റ് മാം, എനിക്കൊന്ന് ഇതിന്റെ ഈ തീമ പ്രസന്റേഷന്റെ ഇതൊന്ന് അയച്ചു തരുമോ മാം? എന്റെ നോർമൽ ആയിട്ട് നമ്മൾ എഴുതത്തില്ലേ ഏതാ? തീമ പ്രസന്റേഷൻ എഴുതത്തില്ലേ മാം? അതിന്റെ നോർമൽ കാര്യങ്ങൾ നമ്മൾ എന്ത് വന്നാലും എഴുതത്തില്ലേ നോർമൽ ആയിട്ട്, ഫസ്റ്റ് പാരഗ്രാഫും അങ്ങനെയൊക്കെ? നിങ്ങൾ B1 പഠിച്ച ഫോർമാറ്റ് ആണോ? ആ അതാ ഞാൻ ചോദിക്കുന്നേ, അത് തന്നെ സെയിം ആണോ B2 എഴുതുന്നേ? അല്ല അല്ല, ഫോർമാറ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. B1 പഠിച്ച ഫോർമാറ്റിൽ അല്ല B2 എഴുതുന്നേ. ചെറിയൊരു വ്യത്യാസം, വളരെ വളരെ വലിയൊരു ഡിഫറൻസ് ഇല്ലെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, B1 രീതിയിലാണ് നിങ്ങൾ എങ്ങനെയൊക്കെയാ പറയാ? ആദ്യം എന്ത് പറയും നിങ്ങള് പറയാ? ആദ്യം ആദ്യൊരു ജസ്റ്റ് ഇൻട്രഡക്ഷൻ മൈനസ് കൊടുക്കണം. പ്രസന്റേഷൻ ആ ഒരു ഇൻട്രൊഡക്ഷൻ. ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ നാക്കയിലും പോർട്ടയിലും മൈന മൈന അതല്ലേ അതല്ലേ ഇതല്ലേ? സിറ്റുവേഷൻ ഇൻ ഇയറം ഹൈമറ്റ്ലാൻഡ്, നിങ്ങളുടെ ഹൈമറ്റ്ലാൻഡിലെ സിറ്റുവേഷൻ പറയണം. എന്നിട്ട് എന്ത് പറയണം? ഫോർട്ടയിലെ ഉണ്ടെങ്കിൽ ഫോർട്ടയിലെ പറയണം, ഫോർട്ടയിലെ ഏതൊക്കെയാണ് അത് പറയണം, നാഷ്ടയിലെ ഏതൊക്കെയാണ് അത് പറയണം, ലാസ്റ്റ് എന്ത് പറയണം? മൈനും ഒന്നുകൂടി എടുത്ത് പറയണം. ഓക്കെ, B2 ഫോർമാറ്റ് ഞാൻ തരാം കേട്ടോ. ഇപ്പൊ ജസ്റ്റ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. B2 ഫോർമാറ്റ് വേറെ തന്നെയാണ്, സോ അത് B2 എല്ലാം പറഞ്ഞു തരും കേട്ടോ. ഓക്കെ ഏഞ്ചൽ. മാം ഞാൻ എഴുതിയിട്ടില്ല. ജസ്റ്റ് ഒരു തേമയല്ലേ, നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. ടൈം വേണോ? ഒരു 5 മിനിറ്റ്, ഒരു 5-10 മിനിറ്റ്. ചെറിയൊരു ടോപ്പിക് ആണ് ഓക്കേ തന്നത്. മാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കാം എല്ലാവരും.
കഞ്ചന നൈസ് മാം. അഞ്ജന ഓൾറെഡി വൊക്കാബുലറി നമ്മൾ നോക്കിയതാണ്, എല്ലാം തേമയും നമ്മൾ നോക്കിയതല്ലേ. സഞ്ജന ഒന്നും കൂടി അതെയോ? നോക്കുന്നോ? ജസ്റ്റ് ഒന്ന് റിവൈസ് ആവും. വൊക്കാബുലറി നമ്മൾ B1 വരെ ഓൾറെഡി എല്ലാം കഴിഞ്ഞ വൊക്കാബുലറി ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവരെ അടുത്ത് ബാക്കിയുള്ള കുട്ടികൾ പുതിയ കുട്ടികളാണ് എനിക്ക്. സോ നോക്കുന്ന സമയത്ത് അഞ്ജന എന്ത് ചെയ്യുന്നു നോക്കുന്നോ? ആ സമയത്ത് വൊക്കാബുലറി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക കേട്ടോ. വൊക്കാബ് ഓൾറെഡി നമ്മൾ നോക്കണം. B1 വരെ പഠിച്ചതാണ്, എന്നാലും ഒന്ന് നോക്കിക്കോളൂ. മറന്നു പോവാൻ പോവണ്ട, വൊക്കാബുലറിക്കാണെങ്കിൽ വേഗം മറന്നു പോകും. അപ്പൊ ഫസ്റ്റ് ഞാൻ ചാപ്റ്റർ അല്ലേ? A1-ലെ ഫസ്റ്റ് ചാപ്റ്റർ ഇവർക്ക് ഇപ്പൊ കൊടുത്തിരിക്കുന്നേ. ജസ്റ്റ് ഓക്കെ ഒന്ന് നോക്കി കേട്ടോ. ഓൾറെഡി അറിയാമെന്ന് എനിക്കറിയാം, ഓക്കെ പക്ഷെ എന്നാലും ഒന്ന് മറന്നു പോവാതിരിക്കാൻ വേണ്ടിട്ട് നോക്കിക്കോ. ഏത് ലെവലാണെങ്കിലും വൊക്കാബുലറി ഇമ്പോർട്ടന്റ് അല്ലേ. ജസ്റ്റ് B1 വരെ ഇവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് B2-ത്തെ പുതിയ വൊക്കാബുലറി തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ തേമയാണെങ്കിലും അഞ്ജന നോക്കിയ തേമ നമ്മൾ പറഞ്ഞ തേമ എന്ന് തോന്നുന്നു. B1 ആദ്യം ഐൻ കൗഫനും റൈസനും ചെറിയ ചെറിയ ടോപ്പിക് ഒക്കെ അല്ലേ. ഒരു 30-ഓളം തേമ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ അതേപോലെ അതിനെക്കാളും കൂടുതൽ നമുക്ക് ഇപ്പൊ B2-ലും വരും. ഓക്കെ, കാരണം ഇത് സെയിം ടോപ്പിക് തന്നെയായിരിക്കുമോ? സെയിം ടോപ്പിക് അല്ല, നല്ല ഡിഫറൻസ് ഉണ്ട്. ചിലതൊക്കെ മാത്രം സാമ്യമുള്ള പോലെ തോന്നുള്ളൂ, പക്ഷെ കുറെയൊക്കെ നല്ല ടഫ് ടോപ്പിക് ആണ് വരുന്നത്. ഓക്കെ, ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷൻ പോലെ ചെയ്യിപ്പിക്കുമ്പോൾ അത് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് വൊക്കാബുലറി ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ റിവൈസ് ചെയ്ത് പോയിക്കോ. ഇപ്പം ഐൻ കോഫിനും പോലെ ടോപ്പിക് ആണെങ്കിലും അതിൽ നമ്മൾ മുമ്പ് എഴുതിയ സമയത്ത് B1 B2-ല് എഴുതിയ സമയത്ത് ഗ്രാമർ ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനുള്ളവർക്ക് ആഡ് അപ്പ് ചെയ്ത് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ, ആദ്യത്തെ കുറച്ച് ദിവസം ഒന്ന് അങ്ങനെ നോക്കണം, കാരണം ബാക്കിയുള്ളവരൊന്ന് പുഷ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ അഞ്ജന, ആ ഓക്കെ മാം. ഓക്കെ ദെൻ, ബാക്കിയുള്ളവരൊന്ന് പ്രിപ്പയർ ചെയ്തേ വേഗം. അഞ്ജന ഈ ടൈമിൽ എന്നാ പിന്നെ കണക്ടേഴ്സ് നോക്കുക, സ്വൈറ്റയിലേക്ക് കണക്ടേഴ്സ് നോക്കുക. ഞാനിപ്പോ കുറച്ച് എക്സാമ്പിൾ ചെയ്യിപ്പിക്കും. ഓക്കെ, ആ ഓക്കെ മാം. അഞ്ജലി ആരാണ്? അഞ്ജലി എൻ അഞ്ജലി അഞ്ജലി ക്യാമറ ഓൺ ചെയ്തേ. എനിക്ക് ഫീവർ ആയിരുന്നേ, സുഖമില്ലായിരുന്നു. ആ ഓക്കെ, ആ ഓക്കെ. അഞ്ജലി അഞ്ജലി ആദ്യമായിട്ട് ക്ലാസ് കയറുന്നേ അല്ലേ. അതെ അതെ. അഞ്ജലി പി ടി സ്റ്റെല്ലൻസി ശിശു. മന്നെ നമേ അഞ്ജലി. ഇഷ്വോനെ തിരുവല്ല. ഇഷ് ഫ്രോം മൈ ഹൗസ് ഇന്ത്യൻ. മൈനെ ബെറോ ഫിറ്റ്സ് ട്രാൻസ്ലേഷൻ. ദാറ്റ്സ് ഇറ്റ്സ് ഓൾ. ദാസ് ഇസ് ടെല്ല സി ഭമേഷ്. ദാസ് ഇസ് യുവർ മിഷ്.
ഓക്കെ, അഞ്ജലി റെക്കോർഡ് കണ്ടിരുന്നോ? ഇല്ലമ്മ കണ്ടില്ല. ഓക്കെ, നമ്മൾ പോകുന്ന ഒരു ഫോർമാറ്റ് എങ്ങനെയാന്ന് വെച്ചാല് ഡെയിലി വൊക്കാബുലറി ചോദിക്കും. ഓക്കെ, ഇപ്പൊ നമ്മള് A1, നിങ്ങൾ A1, A2, B1 ഒക്കെ കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് വൊക്കാബുലറി എല്ലാം പഠിച്ചിരുന്നോ? നെറ്റ്സ് വർക്കിലെ ഓരോ ചാപ്റ്റർ വൊക്കാബുലറിയും പഠിച്ചിരുന്നോ? കുറച്ചൊക്കെ. നമ്മൾ ഡെയിലി എന്ത് ചെയ്യും, ഓരോ ചാപ്റ്റർ വൊക്കാബുലറി. ഇപ്പൊ A1 ആണെങ്കിൽ ഓൾറെഡി ഞാൻ രണ്ട് ചാപ്റ്റർ വൊക്കാബുലറി പഠിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്ത് ചെയ്യും, ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവർ വൊക്കാബുലറി ചോദിക്കും. കാരണം വൊക്കാബുലറി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു സെന്റൻസ്, ഒരു പാരഗ്രാഫ് തന്നിട്ട് എഴുതുമ്പോഴാണ് മനസ്സിലാവുക വൊക്കാബുലറി ഗ്രാമർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. സോ വൊക്കാബുലറി നന്നായിട്ട് പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് വൊക്കാബുലറി A1 മുതലുള്ളത് കൊടുക്കുന്നത് കേട്ടോ. A1 മുതൽ B2 വരെയുള്ള വൊക്കാബുലറി ഉണ്ട്. ഓക്കെ, നമ്മൾ A1 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി അത് ഓക്കെ. കൊടുത്തിട്ടു. പിന്നെ ഡെയിലി നമുക്ക് ഷ്പ്രഹൻ സ്പീക്കിംഗ് പ്രാക്ടീസ് ഉണ്ടാവും കേട്ടോ. കാരണം സ്പീക്കിംഗ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവേണ്ടതാണ്. എന്റെ മുമ്പത്തെ ബാച്ചിലെ കുട്ടികൾക്കൊക്കെ അറിയാം, ഡെയിലി സ്പീക്കിംഗ് പ്രാക്ടീസ് ഉള്ളതാണ്. ഡെയിലി ഒരു തേമ നിങ്ങൾക്ക് തരും, അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി ആയിട്ട് ചോദിക്കാം തേമ എന്താണ്, എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത്. ഇപ്പൊ തൽക്കാലം നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് എന്ത് ചെയ്യാം, ഒരു B1 ഫോർമാറ്റിൽ എങ്ങനെയാണോ ഒരു തേമ പ്രസന്റ് ചെയ്യാൻ പഠിച്ചത് അതേപോലെ പറയാം. B2 ഫോർമാറ്റ് തേമ പ്രസന്റേഷനിൽ വേറെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരും, ജസ്റ്റ് നിങ്ങൾ ആദ്യം കുറച്ച് ദിവസത്തേക്ക് ആ ഒരു B1 ഫോർമാറ്റിൽ ജസ്റ്റ് പറയാം, നിങ്ങളെ കൊണ്ട് എത്രത്തോളം പറ്റുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ B1 നിങ്ങൾ പഠിച്ച കണക്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഓക്കെ. കുറച്ച് ദിവസത്തേക്ക് നോക്കാൻ പോകുന്നത് B1 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണക്ടേഴ്സ്, അതായത് ദിസ് ഹെൽപ് ദാരും ദിസ് വേഗൻ ഒബ്ബോൾ സ്വൈറ്റലിയ കണക്ടോറൻസ് യെതസ്തോ പിന്നെ റിലാറ്റീവ് സാറ്റ്സേ. ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്യും കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. B2 എക്സാമിന് നമ്മൾ എഴുതുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു, നമുക്ക് യൂസ് ചെയ്ത സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. പിന്നെ B2 ആകെ വരുന്നുള്ള വളരെ കുറച്ച് കണക്ടേഴ്സേ വരുന്നുള്ളൂ കേട്ടോ, B2 വളരെ കുറച്ച് കണക്ടേഴ്സേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ B1 ഈ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ ഒന്നുകൂടെ എടുക്കുന്നത് കേട്ടോ. ഓക്കെ. എല്ലാവരോടും കൂടിയാണ്. ഓക്കെ, എല്ലാവരോടും കൂടിയാണ്. എന്ത് ചെയ്യാം, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യും. ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് B2 ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഈ B1 ഈ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഗ്രാമേഴ്സും B2 വരുന്ന ഒരു ഗ്രാമേഴ്സ് കണക്ടേഴ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ B2 എഴുതേണ്ടത്. B2 കൂടുതൽ എല്ലാവരോടും പറയാണ്, B2 കൂടുതൽ നമുക്ക് എക്സാം പ്രിപ്പറേഷൻ ആയിരിക്കും ഉണ്ടാവുക. സ്പീക്കിംഗ്, ഷ്രൈബൻ, ലെസൺ, ഹിയർ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഓക്കെ, ഗ്രാമേഴ്സ് വളരെ കുറവാണ്. ഓക്കെ. ഓക്കെ, ദെൻ ഐശ്വര്യ പഴയ ഐശ്വര്യ അല്ലേ ഐശ്വര്യ? യെസ് മാം. ആ ഓക്കെ, ഐശ്വര്യ കേട്ടിരുന്ന ഞാൻ അഞ്ജലിയോട് പറയുമ്പോ. ഇപ്പൊ പറഞ്ഞതൊക്കെ കേട്ടായിരുന്നു. നമ്മൾ ഓൾറെഡി A1 A2 B1 വൊക്കാബുലറി ഒക്കെ കംപ്ലീറ്റ് ചെയ്തതല്ലേ. അതെ. തേമയാണേലും ഓൾമോസ്റ്റ് ഇവർക്ക് ഇപ്പൊ കൊടുക്കണേ ഞാൻ സിമ്പിൾ ഇവർക്ക് കൊണ്ട് പറയാൻ പറ്റുന്നുള്ള തേമയാണ്. നിങ്ങൾ ഓൾറെഡി എല്ലാം കഴിഞ്ഞതായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. A1 നിങ്ങൾ വൊക്കാബുലറി പഠിച്ച് അവിടെ വിട്ടാലും അവിടെ എന്ത് ചെയ്യും, ഇതവിടെ നിൽക്കും. പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂല. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക കേട്ടോ ഇവർക്ക് ഞാൻ കൊടുക്കുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ. നല്ലോണം പതിയും, മനസ്സിൽ പതിയും കേട്ടോ. അതുകൊണ്ടാണ് ഓക്കെ. ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ അതേപോലെ നിങ്ങൾ ഓൾറെഡി ചെയ്ത കാര്യങ്ങളാണ്. സൈറ്റ് ചെയ്യലിക്കാണെങ്കിൽ എല്ലാ എക്സാമ്പിൾസ് ഞാൻ തന്നതാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് തരാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവർ പ്രിപ്പയർ ആയി? ടൈം കളയരുത്. മാം എന്തിന്റെ പ്രിപ്പറേഷനാ? എന്തിന്റെ മീൻസ്? അല്ല, ഞാൻ ലാസ്റ്റ് ഇന്നാണ് ഫസ്റ്റ് ക്ലാസ്സിന് കയറുന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴാണ് എൻറോൾ. അതുകൊണ്ട് നമ്മൾ ഡെയിലി ചെയ്യാറില്ലേ, നമ്മൾ ബി ആ വൺ ഓൾറെഡി ചെയ്യുന്നില്ലേ, ഡെയിലി ഒരു തേം വന്നിട്ട് അത് പ്രിപ്പയർ ചെയ്യാൻ. ആ ഓക്കെ ഓക്കെ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ്. നിങ്ങൾക്ക് തന്ന തേമയായിരുന്നു B1 ഞാൻ തന്ന തേമേനായിരുന്നു. ജസ്റ്റ് ഇവര് ഒരു B1 ഫോർമാറ്റിൽ ഇപ്പൊ പറയിപ്പിക്കുന്നേ ഉള്ളൂ. B2 ഫോർമാറ്റ് വേറെയാണ് കേട്ടോ. ഏതാ മാം തേമ? തേമ കൊടുത്തത് അയൻ കൗഫൻ, ഓക്കെ. നമ്മളെല്ലാം ചെയ്താ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ, മറിച്ച് നോക്കുക. ഇല്ല അതിന് കണക്ടേഴ്സ് ഒന്നും വെച്ച് എഴുതിയിട്ടില്ല എങ്കിൽ അത് ജസ്റ്റ് കണക്ടർ ഒക്കെ വെച്ചിട്ടൊന്ന് മാറ്റിക്കോ. എഴുതിയിട്ടില്ല എങ്കിൽ മതി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കുക സ്വൈറ്റേലിയ കണക്ടോറൻസ് നോക്കുക കേട്ടോ. അഞ്ജനയും ഐശ്വര്യയും സ്വൈറ്റേലിയ കണക്ടോറൻസ് ജസ്റ്റ് നോക്കിയോ.
ബാക്കിയുള്ളവർക്ക് എത്ര ടൈം പോരെ? അമ്പിളി പറഞ്ഞതല്ലേ? അതെ മാം. ജിൻസിയും പിന്നെ ആരാ പറയാൻ ബാക്കി? ഏഞ്ചലും അല്ലേ ഉള്ളൂ. ജിൻസി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ജിൻസി, മാം ഞാൻ പറഞ്ഞു നോക്കാം. ഗോപാലിക, ആ ഗോപാലിക പറഞ്ഞോളൂ. ഓക്കെ. ഹോൾട്ടെ മോഷ്ടെ ഇഷ് ഗേൺ യോബർ ദസ് തേമ ഐൻ കൗഫൻ സ്പ്രേഷൻ സ്വർ സൈറ്റ് സ്പെഷ്യേഷ് യോബർ മൈനെ പേഴ്സണലിഷ എഫാറുങ്ങൻ ദൻ സാഗേഷ് എറ്റ്വാസ് യോബർ ദി സിറ്റുവാസ് സിയോൺ ഇൻ മൈനം ഹൈമാറ്റ്ലാൻഡ് സും ഷ്ലൂസ് എർസാലേം ഇഷ്ണോ ഹെറ്റ്വാസ് യൂബർ ടി ഫോട്ടൈലെ ഉൻ അഹ്തൈലെ ഉൻ സഗേ മൈനെ മൈനുങ് ദാസു ഏഷ് പേഴ്സണാലിഷ് ഗ്രഹേ ഗേനെ ഐൻ കൗഫൻ ഫ്രൂവർ ഹാബേഷ് ഡിറക്റ്റ് ഇം ഷോപ്പ് ഐൻ കൗഫ്റ്റ് അബർ യെസ്റ്റ് കൗഫേഷ് മേർ ഇം ഒലൈൻ ഐൻ ഇൻ മൈനം ഹൈമറ്റ്ലാൻഡ് കൗഫൻ ടി ലോയിറ്റർ ഇയറെ ലേബൻസ്മിറ്റൽ ഡിറക്റ്റ് ഇം ലാഡൻ ഫ്യോ ക്ലൈഡുങ് ഓൺഡ് മ്യോബൽ ഗിഫ്റ്റ് എസ് ഫീലെ മ്യോഗ്ലിഷ് കൈതൻ തോവോൾ ഓൺലൈൻ അൽസൌ ഓഫ്ലൈൻ എസ് ഗിഫ്റ്റ് ഫീലെ ഇന്റർനാഷണാലെ മാർക്കൻ ഓൺഡ് ഐൻകൌ സെൻട്രൻ ഇൻ മൈനം ഹൈമറ്റ്ലാൻഡ് ദേർ ഫോർട്ടൈൽ ബൈ ഐൻകൗഫനെസ്റ്റ് Thus we are noised and modale nutsan konan for manche leute bitte dein kaufen nicht nur entspannung sondern auch die möglichkeit nach draußen zu gehen einerseits macht einkaufen spaß andererseits hat es auch einige nachteile wenn wir uncontrolliert einkaufen gehen, können wir kein Geld sparen. Auch das Einkaufen mit Kreditkarte kann später zu Problemen führen. Meiner Meinung nach sollten wir die notwendigen Dinge für ein einfaches Leben kaufen. Important things to, in my opinion, we should buy only necessary things for a easy life. ഇതിനൊരു എൻഡിങ് ആയിട്ടില്ല. ഈ മൈനർ മൈനു കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ എൻഡ് ചെയ്യും? അയ്യോ അത്രയല്ലേ, ഒരു താങ്ക്സ് പറയുന്ന പോലെയാണോ? എങ്ങനെ എൻഡ് ചെയ്യും അഞ്ജന? നമ്മൾ എങ്ങനെ പഠിച്ചേ അഞ്ജന? പറഞ്ഞോളൂ. പറഞ്ഞോ. Ich hoffe, dass ich Ihnen ein paar spannende Einblicke geben könnte. Ich komme zum Ende meiner Präsentation und bedanke mich bei Ihnen ganz herzlich für Ihre Aufmerksamkeit. Für weitere Fragen stehe ich Ihnen zur Verfügung. നമ്മള് ഇത് ഓൾറെഡി ബി1-ൽ പഠിച്ച പോലെ തന്നെയാണ് കേട്ടോ. ബി2-ലും പറയേണ്ടത്, അതായത് ഒരു തേമ പറയുന്നതിന് ശേഷം ഇൻ മൈനർ മൈനും ആണ് ലാസ്റ്റ് പറയേണ്ട സെക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ. അതിന് ശേഷം നിങ്ങൾ പറയണം ഇഷ് ഹോഫേ ദാസ് ഇഷ് ഇനൻ ഐൻ പാർ സ്പാനിന്റെ ഐൻബ്ലിക്കൻ ഗേബൻ കംചെ യെസ് കൊമേസും എൻചെ മൈനർ പ്രസന്റ് ആക്സിയോൺ ഉൺ ബെദാംഗെ മിഷ് ബൈ ഇനൻ ഗ്യാൻസ് ഹേഴ്സ്ലിഷ് ഫ്യൂ ഇയറെ ഔഫ് മേഴ്സാം കൈഡ്. ലാസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ ഇതിന്റെ റിട്ടേൺ ഫോം നിങ്ങൾക്ക് തരാം ട്ടോ. ഓക്കെ ഓക്കെ മാം, ഒന്ന് തരണേ, അയച്ചു തരണേ മാം. ഇത് ഞങ്ങൾക്ക് B1-ൽ ഇങ്ങനെ തന്നിട്ടില്ലായിരുന്നു. എന്തോ? B1-ൽ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ടില്ലായിരുന്നു മാം. ആ ഓക്കെ 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 ഞാൻ തരാട്ടോ അത്.
ജസ്റ്റിന്റെ ആരാ പറയാനുള്ള? ഏഞ്ചൽ. ആ ജിൻസി. ഓക്കെ, ബാക്കിയുള്ളവരെ വൊക്കാബുലറി നോക്കുക. അപ്പൊ എന്താണോ ഓരോരുത്തരോട് പറഞ്ഞിട്ടില്ലേ ഒന്ന് നോക്കുക കേട്ടോ. ജിൻസി പറഞ്ഞോ. ഓക്കെ, നെക്സ്റ്റ് ആരാ പറയാനുള്ളേ? മാം ഞാൻ. പറഞ്ഞോ. ഗുഡ് ആൻഡ് ഡാക്. ഹോയ്ഡി മോഷൻ ഇഷ് ഗണ യുബർ ദസ് തേമ ഐൻ കൗഫൻ ഇഷ് ഊബ മൈനി പേഴ്സണലിഷ് എർഫാറോവൻ Then Sage ish advas over the situation in my name Hemetland. Ish habe erfahrungen darin, es ist sehr einfach im Internet einkaufen in my name Hemetland. Es gibt auch viele Einkaufmöglichkeiten und einen Internet-Shop. Es gibt ഹോട്ടേൽ ഉണ്ട് നാക്ടേൽ ഇസ് ദി സെയിം സേമ പോസിറ്റീവ് ഇസ് ദസ് ഏത് കൗഫൻ കൺവാസ് എയർ വിൽ ഐൻ കൗഫൻ ഇൻ ഇന്റർനെറ്റ് ഇസ് ഫെയർ ഐൻ ഫക് വി കൊണൻ ഐൻ ഫക് ഔൻസ് വാലൻ ഉണ്ട് മോസ്റ്റൻ കൈനെ സൈറ്റ് ഫെർസ് Verschweigen. Es gibt so viele Möglichkeiten beim Einkaufen. Jetzt werde ich über das Negative des Thema sprechen. Ich werde Dinge verschiedenen oder
ബെഡ്റൂം ഗൺ യാഡൻ ദസ് ഈസ് അല്ലസ് സൂപ്പർ മൈനിങ് ടൈം ടൈം ഡൺഫോർ ഓക്കെ നേരെ ബാക്കിയുള്ള നെക്സ്റ്റ് ില്ലയോ വൊക്കാബുലറി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ പറഞ്ഞിരുന്നു നിങ്ങളോട് ജിൻസി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അല്ലേ ജിൻസിക്ക് റേഞ്ച് ഇല്ലേ ഓക്കെ ആ എൻജിങ് എഴുതി എടുത്തോളാ ഇഷ് ഹോഫെ കാണുന്നില്ലേ I hope that I could give you some exciting insights. Now I am coming to the end of my presentation and would like to thank you very much for your attention. If you have any further questions, I am at your disposal. I am at your availability. Available. Loka ish hofe das ish inen ein paar spannende Einblicken geben könnte. Yes, komeisum ente meine Präsentation und bedanke mich bei Ihnen ganz herzlich für Ihre Aufmerksamkeit. Für weitere Fragen stehe ich Ihnen zur Verfügung. Enda parayane? Ich hoffe, hoffe, which means anda, I hope, dass ich Ihnen ein paar anda, paar, a pair, spannende, which means exciting, Einblicken, insights. Jetzt komme ich zum Ende meiner Präsentation und bedanke mich bei Ihnen ganz herzlich für Ihre Aufmerksamkeit. I would like to thank you very much for your attention. Attention ആണ് Aufmerksamkeit. Herzlich, hearty എന്നൊക്കെ പറയല്ലേ. ലാസ്റ്റ് ഫ്യൂ വൈസറെ ഫ്രാഗൻ സ്റ്റേഹേഷ് ഈനൻ സുഫ് ഫ്യൂഗും നമ്മൾ ഓൾറെഡി ചോദിക്കുന്നതാണ് ഓക്കെ ഇഫ് യു ഹാവ് എനി ഫെർദർ ക്വസ്റ്റ്യൻസ് ഐ ആം അറ്റ് യുവർ ഡിസ്പോസൽ ആരാണെങ്കിലും ഇപ്പൊ പാർട്ണറോടാണെങ്കിൽ പാർട്ണറോട് ഇൻവിജിലേറ്ററോട് ആണെങ്കിൽ ഇൻവിജിലേറ്ററോട് ഫ്യൂ വൈസറെ ഫ്രാഗൻ സ്റ്റേഹേഷ് ഈനൻ സുഫ് ഫ്യൂഗും അവർക്ക് എന്തെങ്കിലും ഇമിജിലേറ്റർ ആണെങ്കിൽ ഇമിജിലേറ്റർ പാർട്ണർ ആണെങ്കിൽ പാർട്ണർ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിനായി ഞാൻ എന്ത് ചെയ്യണം അവൈലബിൾ ആണെന്ന് സിസ്റ്റം ഒന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നോട്ട് ചെയ്തോ ഒരു തേമ പ്രസന്റേഷന്റെ എൻഡിങ് ആണ് കേട്ടോ ഇത് ആ ബി ടു ഇങ്ങനെ തന്നെയാണ് സെയിം മോഡല് ഷ്ലുസ് എന്ന് എഴുതുന്നത് എന്താണ് ഷ്ലുസ് കൺക്ലൂഷൻ കൺക്ലൂഷൻ അഥവാ പെർഫ്യൂമിന്റെ എക്സാക്ട് മീനിങ് അവൈലബിൾ എന്നാണ് കേട്ടോ അവൈലബിൾ
അവൈലബിൾ. ഈ ഹെസ്ലിഷ് എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ വരുന്നില്ല മാം, അതെന്തോ മീനിങ്? ബെഡാങ്കേ, താങ്ക് യു എന്ന് പറയൂലേ, അതറിയാം. അതായത് ഇവിടെ ബെഡാങ്കേ മിഷ ഉണ്ടോ? അതിനടിയിൽ ഹെർക്ലിഷ് എന്ന് പറഞ്ഞുണ്ട്. ഹേഴ്സ്ലിഷ് ആണോ വേണ്ടേ? ആ അതെ, ഹെർക്ലിഷ്. ഹേർട്ടി എന്ന് പറയില്ലേ, ഹേർട്ടി അഥവാ വാംലി എന്നൊക്കെ പറയില്ലേ നമ്മള്, ഹേർട്ടി അഥവാ വാംലി എന്നൊക്കെ പറയുന്ന മീനിങ് ആണ് കേട്ടോ. ഇത് എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല കൊടുത്തിരിക്കുന്നത് കേട്ടോ, അപ്പൊ നിങ്ങക്ക് മനസ്സിലാവില്ലേ. ഇപ്പൊ പെർഫ്യൂമും അവൈലബിൾ ഓക്കേ. ആണ് എക്സാക്ട് മീനിങ്, ഇവിടെ ഡിസ്പോസലിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ജർമ്മൻ കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടണമെന്നില്ല, അതുകൊണ്ടാണ് വേർഡ്സിന്റെ മീനിങ് എടുത്ത് പറഞ്ഞു തന്നത്. വൈറ്ററേ എന്ന് വെച്ചാൽ ഫർദർ, വൈറ്ററേ ഫർദർ. ഫർദർ നീ എന്തെങ്കിലും കിട്ടാത്ത ഉണ്ടോ? എല്ലാം കിട്ടിയില്ലേ? ഓക്കെ, ഇത് തീർന്നിട്ടില്ലെങ്കിൽ ഞാൻ നോട്ട് ഗ്രൂപ്പിൽ ഇടും കേട്ടോ, ക്ലാസ്സിന് ശേഷം ഞാൻ നോട്ട് ഗ്രൂപ്പിൽ ഇടും, ആ സമയത്ത് എഴുതാം. നെക്സ്റ്റ് നോക്കുക, നമ്മൾ A1 A2 സാധാരണ എന്താ യൂസ് ചെയ്തേ, ചെറിയ വേർഡ്സ് ആണ്. ഗുഡ്, സേൻ. നിങ്ങൾ V1 വരെ ഇങ്ങനെയല്ലേ യൂസ് ചെയ്തേ, ഇതുപോലെയുള്ള വേർഡ്സ് ആണ്. A1 A2 നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു B2 സ്റ്റാൻഡേർഡ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ വേർഡ്സ് കംപ്ലീറ്റ്ലി മാറ്റണം കേട്ടോ. എന്നിട്ട് എന്താണ് ഓൾട്ടർ, നമ്മൾ സിനോണിം പറയൂലേ, സിനോണിം. സിനോണിം എന്താണ്? സിനോണിം ഇംഗ്ലീഷിൽ സിനോണിം എന്ന് വെച്ചാൽ എന്താ? same meaning. ആ എക്സാക്ട്ലി, സെയിം മീനിങ് വരുന്നത്. പക്ഷെ എന്തായിരിക്കും, വേർഡ്സ് ഡിഫറെന്റ് ആയിരിക്കും, എക്സാക്ട് സെയിം മീനിങ് ആയിരിക്കും, പക്ഷെ വേർഡ്സ് ഇച്ചിരി കൂടെ എന്തായിരിക്കും, സ്റ്റാൻഡേർഡ് ആയിരിക്കും അഥവാ ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി B2 ലെവലായി, എന്ത് ഇനി എന്ത് നിങ്ങൾ യൂസ് ചെയ്യണം, ഇതുപോലെയുള്ള വേർഡ്സ് യൂസ് ചെയ്യണം. ഗുഡ് എന്ന് ഉപയോഗിക്കേണ്ട അടുത്ത് എന്ത് പറയണം, ഔസ് ഗെസൈഹ്നറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ് എസ് ഇസ് ഗുഡ്, എസ് ഇസ് ഗുഡ്. അതിന് പകരം നിങ്ങൾ എന്ത് ഉപയോഗിക്കാം, എസ് ഇസ് ഔസ് ഗെസൈഹ്നറ്റ് എന്ന് ഉപയോഗിക്കണം. ഔസ് ഗെസൈഹ്നറ്റ്, ഗുട്ടിന് പകരം എന്താ യൂസ് ചെയ്യേണ്ടത്, ഔസ് ഗെസൈഹ്നറ്റ്. സേൻ, സേന് പകരം എന്താ യൂസ് ചെയ്യേണ്ടത്, ബയോബാക്ടൻ. ബയോബാക്ടൻ, ബയോബാക്ടൻ ടു ഒബ്സേർവ് എന്നുള്ള മീനിങ് കൂടി ഉണ്ട്, ടു ഒബ്സേർവ് അല്ലെങ്കിൽ ടു സീ. ബയോബാക്ടൻ. നെക്സ്റ്റ് ക്ലൈൻ, ക്ലൈൻ എന്താ, സ്മോൾ. അങ്ങനെ യൂസ് ചെയ്യണോ അത്, വിൻസേഷ്. കൂടുതലും നിങ്ങൾക്ക് ലേസനൊക്കെ ഇതുപോലുള്ള വേർഡ്സ് കാണുക കേട്ടോ, B2 ലേസനൊക്കെ ഇതുപോലുള്ള വേർഡ്സ് ആണ് കാണുക ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഇതൊട്ടും ഈ A1 A2 ഒന്നും കാണൂല എന്നല്ല, കൂടുതൽ കാണുക ഏതായിരിക്കും, ഇതായിരിക്കും. നിങ്ങൾ യൂസ് ചെയ്ത സ്കോർ ചെയ്യാൻ പറ്റുന്നതും ഏതാ, ഇതാണ് കേട്ടോ, ക്ലൈന്, വിൻസേഷ്. ഗ്രോസ്, ഗ്രോസ് എന്താ, എനോം. ഗ്രോസ് എനോം. ഷിയോൺ, ഷിയോൺ എന്താ, ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ, അതെങ്ങനെ പറയണം, അറ്റം ബെറൗബൻറ്റ്. അറ്റം ബെറൗബൻറ്റ്. നിങ്ങൾ ഇത് യൂസ് ചെയ്ത തെറ്റെന്നല്ല കേട്ടോ പറയണത്, ഇത് യൂസ് ചെയ്താലും കറക്റ്റ്, ഇത് യൂസ് ചെയ്താലും കറക്റ്റാ. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. ഒരു B2 ലെവൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യണം. അതിനാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള വേർഡ്സ് തരുന്നത് കേട്ടോ, കൂടുതൽ ലേസൺ ഒക്കെ ഇങ്ങനത്തെ വേർഡ്സ് ആണ് കാണുന്നത്. ഷിയോണ, അറ്റംബെറൗബൻറ്റ്. മാം, ഈ ഉംലൗട്ട്
ഹലോ മാം, പറഞ്ഞോ. ഈ ഷോണിന്റെ ഉംലൗട്ട് ഇല്ലാത്ത ഷോണില്ല, അതിന്റെ മീനിങ് എന്താ? ഇതാരാ ചോദിക്കണേ? അഞ്ജന ആണോ? അഞ്ജന. ആ അഞ്ജന, അതിന്റെ മീനിങ് ഓൾറെഡി ഓക്കെ. ഓൾറെഡി SCH ON. ആ രണ്ടും എഴുതി വെക്കണേ, അങ്ങനെ ഡൗട്ട് ഉള്ളതൊക്കെ ഒക്കെ എഴുതിക്കോ. ഷോണ് ഇത് ആദ്യം എഴുതാം, ഇതിന്റെ മീനിങ് ബ്യൂട്ടിഫുൾ ആണെന്ന് എഴുതാം. എന്നിട്ട് നെക്സ്റ്റ് ഉംലൗട്ട് ഇല്ലാത്ത ഷോൺ എഴുതാം, ഇതിന്റെ മീനിങ് ഓൾറെഡി എന്ന് എഴുതാം. അതേപോലെയുള്ള കുറച്ച് വേർഡ്സ് ഇപ്പൊ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഒന്ന് വേഗം എഴുതിയേ. ഇപ്പൊ ദാസ് എസ് എൻ, ദാസ് എസ് എൻ കണ്ടോ? ഇപ്പൊ മീനിങ് എന്താ ദാസ് എസ് എന്റെ? ദ ഫുഡ്. ദ ഫുഡ് എന്നാണ് കേട്ടോ. കാരണം എന്താണ്, അതിന് ആർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ്, ആർട്ടിക്കിൾ ഉണ്ട്, അതൊരു നൗൺ ആണ്. നൗൺ എന്ന് പറയുമ്പോ എന്തുണ്ടാവും? അതിന് ഒരു ആർട്ടിക്കിൾ ഉണ്ടാവും. ഫസ്റ്റ് ലെറ്റർ എപ്പോഴും എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഇതറിയില്ലെങ്കിൽ ഇത് നോട്ട് ചെയ്. ഇതിന്റെ തന്നെ വേറൊന്നുണ്ട്, എക്സാക്ട് സെയിം ആണ് സ്പെല്ലിംഗ് ഒക്കെ. പക്ഷെ ഇതെന്താണ്, ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആണ്. അപ്പൊ അതെന്താ? ഒരു വേർബ്. വേർബ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലേ, അതാണ് എന്ത് വേർബ് എന്ന് പറയുന്നേ. ഇവിടെ ഇതിന്റെ മീനിങ് ടു ഈറ്റ് എന്നാണ്. ടു ഈറ്റ്, കഴിക്കുക. അവിടെ എന്താ നടക്കുന്നത്? ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. അതെന്താണ്? വേർബ് ആണ്. ഫസ്റ്റ് ലെറ്റർ എന്താണ്? സ്മോൾ ലെറ്റർ ആണ്. ഇത് എഴുതിക്കും. ഇതൊക്കെ സ്പോട്ടിൽ എഴുതുക കേട്ടോ. ഇങ്ങനെ എഴുതി തരുന്നത്, സ്ക്രീനിൽ എഴുതുന്നത്, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് എഴുതാൻ പറയുന്നതൊക്കെ അപ്പൊ അപ്പൊ സ്പോട്ടിൽ എഴുതണം. ബാക്കി ഇതുപോലെയുള്ള നോട്ട്സ് ആണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരാം. പറഞ്ഞു തന്നിട്ട് ഡിഫറൻസ് മനസ്സിലായി. നൗൺ ആവുമ്പോ ഒരു ആർട്ടിക്കിൾ ഉണ്ടാവും, ഫസ്റ്റ് ലെറ്റർ എപ്പോഴും എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. വേർബ് ആവുമ്പോ അതെന്താണ്? ഒരു ചെയ്യുന്ന പ്രവൃത്തിയാണ് പറയുന്നത്. ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? സ്മോൾ ലെറ്റർ ആയിരിക്കും. ഇത് എഴുതി, ഈ സ്ക്രീനിൽ ഞാൻ എഴുതിയിരിക്കുന്ന എഴുതിയോ? എസ് എനും ഓക്കെ. നെക്സ്റ്റ് നോക്കുക, ഐൻഫാ. ഐൻഫാ എന്താണ്? ഈസി. ഐൻഫാ ഈസി. അങ്ങനെ നമുക്ക് പറയാം അൺകോംപ്ലീസിയേർട്ട് എന്ന് പറയാം. അൺകോംപ്ലിക്കേറ്റഡ്. അൺകോംപ്ലീസിയേർട്ട് എന്ന് വെച്ചാൽ എന്താ? അൺകോംപ്ലിക്കേറ്റഡ് എന്ന് വെച്ചാൽ എന്താ? ഈസി ആണ്. ഇനി ഇന്ററസാന്റ്. ഇന്ററസാന്റ് ഫസി നീറന്റ് എന്ന് പറയും. ഫസിയ നീറന്റ്. ഫസിയ നീറന്റ്. വിസ്റ്റിഷ്. വിസ്റ്റിഷ് എന്താ? വിസ്റ്റിഷ് ഇമ്പോർട്ടന്റ്. ഇമ്പോർട്ടന്റ്. അതിനെങ്ങനെ പറയും? വെസൻലിഷ്. വെസൻലിഷ്. വെസൽലിഷ്. ഓക്കെ, പ്രൊനൗൺസ് ചെയ്യാൻ കിട്ടുന്നില്ല എങ്കിൽ ചോദിക്കാം. ഔസ് ഗെസൈഹ്നെറ്റ്. വലിയ വേർഡൊക്കെയാണ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം?
മുറിച്ച് മുറിച്ച് പഠിക്കുക. ഹൗസ്, ഗെസായ്, നെറ്റ് ഇങ്ങനെയൊക്കെ പഠിക്കുക കേട്ടോ. ബെയോ, ബാക്ടൻ, അറ്റം, ബെറൗ, ബെൻച്ച്, ഉൺകോംപ്ലീറ്റ് സിയേർഡ്. പക്ഷെ എഴുതുമ്പം മുറിച്ച് മുറിച്ച് ഗ്യാപ്പ് ഇട്ട് എഴുതരുത്. ഓക്കെ. ബിയോ ബാസ്റ്റൺ പഠിക്കാം. എന്ത് ജിൻസി ആണോ? എന്ത് ചോദിച്ചെന്താ? എന്ത് നമ്മുടെ പ്രാവശ്യം എന്നുള്ള അത് അങ്ങനെ തന്നെയാണോ? സെന്റ് ബയോ ബാഹ്റ്റൻ പ്രൊനൗൺസിയേഷൻ ആണ് ചോദിച്ചത്. ബയോ ബാഹ്റ്റൻ, ബയോ ബാഹ്റ്റൻ. ബെഔസ്, ഗെസാഹ്നെറ്റ്, ബെയോ ബാഹ്റ്റൻ, വിൻസേഷ്, എനോ, അറ്റം, ബെറൗബൻ, ഉൺകോംപ്ലീസിയർഡ്, ഫസിയനീറൻ, വെസൻലിഷ്. കിട്ടുന്നില്ല പ്രൊനൗൺസിയേഷൻ എങ്കിൽ മലയാളത്തിനെങ്കിൽ മലയാളത്തില്, ഇംഗ്ലീഷിനെങ്കിൽ ഇംഗ്ലീഷില് മിക്സ് ആയിട്ടെങ്കിൽ അങ്ങനെ എഴുതി വെക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന എങ്ങനെയാണോ ആ രീതിക്ക് എഴുതി വെക്കുക. ഓക്കെ. പിന്നെ നിങ്ങളെ ലേസൺ ആയാലും കൂടുതൽ പറയാൻ പോകുന്നതാണ് ഒരു സെയിം വേർബ് വെച്ചിട്ടുള്ള ഡിഫറെന്റ് പ്രിഫിക്സ്. അതായത് ഓൾറെഡി നിങ്ങൾ ഉണ്ടല്ലോ നെയിം എന്ന് വെച്ചാൽ എന്താ, ടു ടേക്ക്. ഇവിടെ എന്താ, അപ് നെയ്മൻ, അപ് നെയ്മൻ കണ്ടോ. ഓൾറെഡി എന്താ നെയ്മന്റെ മുമ്പിൽ എന്ത് വരും, ഒരു പ്രിഫിക്സ് ആയിട്ട് വരും. പ്രിഫിക്സ് എന്താണ്, പ്രിഫിക്സ്. പ്രിഫിക്സ് എന്ന് വെച്ചാൽ എന്താ, ഇത് ജർമ്മനിലുള്ള വാക്കാണ് പ്രിഫിക്സ്. മുന്നേ വരുന്ന ആ രണ്ട് ഓക്കെ, എന്റെ ഇംഗ്ലീഷ് ആണ് എഴുതിയിരിക്കുന്നത് പ്രിഫിക്സ്. മുന്നേ വരുന്നത് ഒരു വേർബിന്റെ മുമ്പേ, അല്ലെങ്കിൽ ഒരു വേർബിന് ശേഷം വരുന്നത് എന്താവും, സഫിക്സ്. ഫോർ എക്സാമ്പിൾ പ്ലേയിങ്, അതിൽ ഐ എൻ ജി ഫോം എന്താ, ഒരു സഫിക്സ് ആണ്. സഫിക്സ് എന്ന് വെച്ചാൽ ഒരു വേർബ് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യണത്. പ്രിഫിക്സ് എന്താ, ഒരു വേർബിന് മുമ്പ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ കണ്ടോ, അബ്, അന്ന്, ഔഫ്, ഐന്, യൂബർ, അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലുള്ള വേർഡ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ എന്താവും, എല്ലാം ഒരേ മീനിങ് ആണെന്ന് തോന്നും. പക്ഷെ എല്ലാം എന്താണ്, ഡിഫറെന്റ് ആണ്. ഇപ്പൊ നെയിം എന്നുള്ള ഒരൊറ്റ വേർബ് വെച്ച് ഞാൻ കാണിച്ചു തരുന്നേ. ഡെയിലി ഓരോ വേർബ്സ് നമുക്ക് നോക്കാം ഇതുപോലെ. ഓക്കെ, കൺഫ്യൂഷൻ തരുന്നതാണ് കേട്ടോ ഇത്. സോ എന്താക്കണം, ഇത് ഡെയിലി പഠിച്ചു പോയിക്കോളാം. നെയിം എന്ന് തന്നെയാണെങ്കിൽ എന്താ മീനിങ്, ടു ടേക്ക്. ഇനി അപ് നെയിം എൻ എ ബി നെയ്മൻ, അപ് നെയ്മൻ ആണെങ്കിൽ ടു ഡിക്രീസ് ആണ്. ടു ഡിക്രീസ് അഥവാ ടു ലോസ് വെയിറ്റ് എന്നും കൂടിയാണ്. ടു ലോസ് വെയിറ്റ് എന്നും പറയൂ കേട്ടോ. ഈ ഡിക്രീസ് അപ് നെയ്മൻ ടു ലോസ് വെയിറ്റ്, ഒരു കോമ ആയിട്ട് എന്ത് എഴുതാ, ടു ലോസ് വെയിറ്റ് എന്നും എഴുതിക്കും. രണ്ടും കറക്റ്റ് തന്നെയാണ്. To decrease the weight, to lose weight. Next, any unnamen, to assume. Or at word mare thanalle upnamen a b aanu, upnamen unnamen a n aanu. Just oru letter maaripadhen endayi aa oru whole meaning maarile. Upnamen to decrease aayi, unnamen to assume aayi. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിച്ച് നോക്കേണ്ടതാണെന്ന് പറയണത്. ലേസൺ ആയാലും കൂടുതൽ ഇതുപോലുള്ള വേർഡ്സ് കണ്ടുവരാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഔഫ് നേമൻ, ഔഫ് നേമൻ എന്താവും, ടു റെക്കോർഡ് സംതിങ്. ടു റെക്കോർഡ് സംതിങ്, ഔഫ് നേമൻ, ടു റെക്കോർഡ് സംതിങ്. നെക്സ്റ്റ്, ഇനി ഐൻ നേമൻ, ടു ടേക്ക് ഇൻ. ഐൻ നേമൻ, ടു ടേക്ക് ഇൻ. യൂബർ നമൻ, ടു ടേക്ക് ഓവർ. യൂബർ നമൻ, take over. Uber, Neman to take over. എന്തിയാണ് ഇത്, അതേപോലെ
പഠിച്ചോളൂ കേട്ടോ. ഇതേപോലെ ഡെയിലി നമ്മൾ നോക്കൂ കേട്ടോ ഓരോരോ വേർബ്സ്. ഓക്കെ ഓക്കെ ദെൻ വൊക്യാബുലറി ഫസ്റ്റ് ചാപ്റ്റർ ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ. പിന്നെ നിങ്ങളുടെയൊക്കെ ഇൻട്രഡക്ഷൻ ഇല്ലേ, ഇൻട്രഡക്ഷൻ ഒന്ന് മാറ്റണം കേട്ടോ. ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ ഇൻട്രഡക്ഷൻ ഒരു എ ടു ലെവലിലുള്ളതേ ആയിട്ടുള്ളൂ. ഒരു B1 B2 ലെവൽ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കണക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. ഓക്കെ B2 എത്തുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി B1 കൊടുത്ത അഞ്ചിനാ. ജസ്റ്റ് B1 എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നൊന്നും പറഞ്ഞേ. Guten Tag. Ich heiße Anjana. Ich bin Fjord und 20 Jahre alt. Ich komme aus Indien. Ich wohne in Kerala. Meine Muttersprache ist Malayalam. Außerdem spreche ich sowohl Englisch als auch Deutsch und Hindi. Ich bin Student. Ich möchte nach Deutschland fliegen, weil ich dort arbeiten möchte. Ich habe viele Hobbys. Einerseits höre ich Musik und Tanzen. Andererseits habe ich viele andere Hobbys, sowohl Schwimmen als auch Reisen. Das ist alles über mich. Vielen Dank. ഓക്കെ ഇതിൽ എത്ര കണക്ടേഴ്സ് വന്നിട്ടുണ്ട്? സ്വൈറ്റലിംഗ് കണക്ടോറൻസ്. ഇത് ഞാൻ B1 കൊടുത്താണ്. നമ്മൾ B2 കയറുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? മാറ്റണം. ഓക്കെ വീണ്ടും മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരും ഒരു ഗ്രാമർ. B2 ഗ്രാമർ പോർഷൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ തരും കേട്ടോ. അപ്പൊ ഗോപാലിക പറഞ്ഞ ഒരു ഫോർമാറ്റ് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ ദെൻ വൊക്യാബുലറി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ നോക്കാൻ സമയമൊന്നും വേണ്ടല്ലോ. നാളത്തേക്ക് തേർഡ് ചാപ്റ്റർ വൊക്കാബുലറി പഠിച്ചിട്ട് വരിക. A1 തേർഡ് ചാപ്റ്റർ വൊക്കാബുലറി കൂടാതെ തേമയായിട്ട് ഇന്ന് ഞാൻ തന്ന ഇൻകോഫിനായിരുന്നോ? അതെ ഐ എം കോഫ്. നാളത്തേക്ക് റൈസൻ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. റൈസൻ റൈസൻ എന്താണ്? ട്രാവൽ ട്രാവൽ. എന്തൊക്കെ പറയാൻ പറ്റും നിങ്ങൾക്ക് അതില് ട്രാവലിന്റെ? എന്തൊക്കെ പറയാൻ പറ്റും ട്രാവലിലെ? അലൈനെ റൈസൻ. എലോൺ ട്രാവൽ ആണോ ഇഷ്ടം? നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. നിങ്ങളുടെ പേഴ്സണലി എർഫാറും പറയാം. അലൈൻ റൈസൻ ആണോ ഗ്രൂപ്പ് എൻ റൈസൻ ആണോ ബെറ്റർ എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം? അതിന്റെ ഫോർട്ടൈലും നാഷ്ടയിലും വേർതിരിച്ച് എന്ത് ചെയ്യാം? പറയാ. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ, പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ലാസ്റ്റ് പറയാ. നിങ്ങളുടെ ഹൈമറ്റ്ലാൻഡിൽ എങ്ങനെയാണ് സിറ്റുവേഷൻ? എല്ലാവരും എങ്ങനെയാ പോണേ? ഒറ്റയ്ക്കാണോ പോണത്? അതോ ഗ്രൂപ്പ് എൻ റൈസൻ ആണോ എല്ലാവർക്കും ആഗ്രഹം? നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? നിങ്ങൾക്ക് ഫാമിലിയുടെ കൂടെ പോവാനാണോ ഫ്രണ്ട്സിന്റെ കൂടെ പോവാനാണോ അതോ ഒറ്റയ്ക്ക് പോവാനാണോ ഇഷ്ടം? ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ട് പറയാ കേട്ടോ. ഓക്കെ റൈസൻ നല്ലതാണോ? റൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് എല്ലാം മെൻഷൻ ചെയ്തോ കേട്ടോ. പരമാവധി എന്ത് ചെയ്യാ? B1 പഠിച്ച കണക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് പറയാ കേട്ടോ. എന്നാലേ ഒരു B1 സ്റ്റാൻഡേർഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഇത് ഡെയിലി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നതും വൊക്കാബുലറി പറയുന്നതും. ഓക്കെ അവരെ ചോദിക്കുന്നതും പറയുന്നതും. ഓക്കെ
ഞാൻ ചോദിക്കുന്ന ആൾ ആൻസർ പറയാം കേട്ടോ. ഓക്കെ അമ്പിളി, അമ്പിളി സ്യൂട്ട്, സ്യൂട്ട് സ്യൂട്ട് നമ്മൾ ധരിക്കുന്ന സ്യൂട്ട് ഇല്ലേ, അത് എന്താണ്? സ്യൂട്ട് സ്യൂട്ടിന് അൻസുഖ് എന്ന് പറയും കേട്ടോ. അൻസുഖ്, അൻസുഖ് ഹൈവേ, നമ്മളെ ഹൈവേ. ഹൈവേ ഓട്ടോബാൻ, ഓട്ടോബാൻ, ഓട്ടോ അല്ല കേട്ടോ. ഓട്ടോബാൻ, പ്രൊനൗൺസിയേഷൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഔട്ടോ, ബി എം ഡബ്ല്യു അല്ല. ഇപ്പൊ കാറില്ലേ ബി എം ഡബ്ല്യു, അതെങ്ങനെയാ ബി എം ഡബ്ല്യുനെ ഒന്ന് പ്രൊനൗൺസ് ചെയ്യുക, ജർമ്മനില് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? ബി എം ഡബ്ല്യുനെ ജർമ്മനില് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? ബിഎംവേ. ബേ എം വേ, സേ ഗുഡ്, ബേ എം വേ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ബേ എം വേ. ഡി വി ഡി എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? ഡി വി ഡി. ഇംഗ്ലീഷിൽ ഡി വി ഡി, ജർമ്മനിൽ എങ്ങനെ പറയും? ഡേ ഫൗഡേ. ആ സേ ഗുഡ്, ഡേ ഫൗ ഡേ. അറിയത്തവരുണ്ടെങ്കിൽ മാർക്ക് ചെയ്തോ. നെക്സ്റ്റ് ട്രാവൽ ഗൈഡ്, ട്രാവൽ ഗൈഡ് അമ്പിളി. അതന്നെ പറഞ്ഞോ. എല്ലാരും ചാറ്റ് നോക്കൂ കേട്ടോ, അതിന് ഞാൻ എഴുതി ഇടുന്നുണ്ട്, ക്വസ്റ്റ്യൻ ആയാലും ആൻസർ ആയാലും. അതിന്റെ ട്രാവൽ ഗൈഡ് റൈസൻ ഫ്യൂരർ, റൈസൻ അല്ല റൈസേ ഫ്യൂരർ. റൈസൻ ഫ്യൂരർ. ടു അണ്ടർസ്റ്റാൻഡ്, ടു അണ്ടർസ്റ്റാൻഡ്, ടു അണ്ടർസ്റ്റാൻഡ് അമ്പിളി. ജിൻസേ, ആ ടു അണ്ടർസ്റ്റാൻഡ് ജിൻസേ. ടു അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ് എൻ, ഫസ്റ്റ് എൻ. നെക്സ്റ്റ് ക്ലിയർ, ക്ലിയർ എങ്ങനെ പറയും നമ്മള്? ആ ക്ലാർ, ക്ലാർ, ക്ലാർ. നെക്സ്റ്റ് ഗോപാലിക, ടു റിപ്പീറ്റ്, ടു റിപ്പീറ്റ്, ടു റിപ്പീറ്റ്. വീഡർ, ആ വീഡർ പറയും, വീഡർ പറയും. നാഷ്പ്രഹ് എന്നും കൂടി പറയും കേട്ടോ. വീഡർ പറയും, നാഷ്പ്രഹ് എന്ന് പറയും, വീഡ ഹോളൻ പറയും. അസൈൻമെന്റ്, അസൈൻമെന്റ് എന്താ? അസൈൻമെന്റ് കമ്പനി, ഓർഗനൈസേഷൻ ആണോ അല്ല ഒരു മറ്റേ യൂബർ അതാണോ? ഓർഗനൈസേഷൻ ഗെസൽഷാഫ്റ്റ് പറയില്ലേ, ഗെസൽഷാഫ്റ്റ് പറയും. നെക്സ്റ്റ് കെയർ ടേക്കർ, ഹൗസ് മൈസ്റ്റർ, ഹൗസ് മൈസ്റ്റർ. വെരി ഗുഡ്. To hang up, to hang up. Hang up. Aufhängen. Okay. Aufhängen. To. Okay. Next. Ambli odi cheyja. Translation. ഏഞ്ചല്, ഏഞ്ചല് ഡിക്ഷണറി, ഡിക്ഷണറി.
ഡിക്ഷണറിക്ക് എങ്ങനെ നമ്മൾ പറയും? ഫണി അഞ്ജലി, ഫണി ഫണിക്ക് എങ്ങനെ പറയും അഞ്ജലി? ലുസ്റ്റേഷ്. ഓക്കെ ലുസ്റ്റേഷ്. നെക്സ്റ്റ് ഡേയിലേക്ക് തേർഡ് ചാപ്റ്റർ വൊക്യാബുലറിയും തന്ന ടോപ്പിക് ഏതാണോ ആ ടോപ്പിക്കും പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ. അതിന്റെ കൂടുതൽ ഒന്നുകൂടെ നോക്കാൻ ഇന്ന് പറഞ്ഞ ഇന്നത്തേക്ക് പറഞ്ഞിരുന്നതാണ്. ബി1 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാമേഴ്സും കൂടെ നോക്കിയിട്ട് വരാം. ഓക്കെ നാളത്തേക്ക് ഒന്നുകൂടി നോക്കുക കേട്ടോ, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ ദെൻ. എനിക്ക് നാളെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, നാളെ ഓഫീസിൽ നേരിട്ട് പോകേണ്ട ദിവസം, അപ്പൊ എനിക്ക് ടൈമിങ് മാച്ച് ആവില്ല, തിരിച്ചെത്തില്ല ഈ സമയത്ത് വീട്ടില്. അപ്പൊ ഞാൻ നാളത്തേക്ക് റെക്കോർഡിംഗ് കേൾക്കാം, ബാക്കി ദിവസങ്ങളിൽ വർക്ക് ഫ്രം ഹോം. അപ്പൊ കുഴപ്പമില്ല, അഥവാ കേറാൻ പറ്റുന്നില്ല എങ്കിൽ റെക്കോർഡിങ്സ് ഫോളോ ചെയ്യാം കേട്ടോ, മിസ് ആക്കരുത്, ഫോളോ ചെയ്യാം. ഓക്കെ എല്ലാവരോടും കൂടിയേ. ഓക്കെ ദെൻ ദെൻ ദാസ് ദി സ്റ്റെല്ല സി ഓഫ് യു ഹൈ ടു ഫിലൻ ദൈ സുസ് ചീസ് മോനെ ചോറ് ഏറ്റമ്മ.